വാൾട്ട് ഡിസ്നിയുടെ പ്രൊഡക്ഷനിൽ കാഴ്സ് സീരീസിൽ രണ്ടാമതായി പുറത്തിറങ്ങിയ കാഴ്സ് ടു എന്ന സിനിമയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിന്റെ ആദ്യ സിനിമയായ കാഴ്സ് വൺ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയട്ടെ, ആദ്യ സിനിമയിൽ ഡോക്ടർ ഹഡ്സൺ എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയ പാൽ ന്യൂമാൻ എന്ന വ്യക്തി കാഴ്സ് ടു ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടിരുന്നു. അതിനാൽ ഈ സിനിമയിൽ ഹഡ്സൺ ഹോണറ്റ് എന്ന കഥാപാത്രം മരണപ്പെട്ടു പോയതായിട്ടാണ് കാണിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ഓയിൽ പ്ലാന്റിൽ ഒളിച്ചിരിക്കുന്ന ഒരു രഹസ്യ ഏജന്റിനെയാണ്. അവൻ ഫിൻ മക്മിസൈൽ എന്ന മറ്റൊരു ഏജന്റിനെ വീഡിയോ കോൾ ചെയ്യുന്നു. നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു കാര്യം ഇവിടെ നടക്കാൻ പോവുകയാണെന്നും ഫിൻ ഉടനെ തന്നെ ഇവിടെ ഒറ്റയ്ക്ക് വരണമെന്നും ടീമിനെ കൂട്ടി വന്നാൽ നമ്മുടെ മൊത്തം ഓപ്പറേഷനും പാഴായി പോകുമെന്നും ഇത് വലിയ അപകടം പിടിച്ച സ്ഥലമാണെന്നും അവൻ പറയുന്നു. ഞാൻ എടുത്ത ഫോട്ടോ നിനക്ക് കാണിച്ചു തരാമെന്നും എത്രയും വേഗം ഇവിടെ വരണമെന്നും അവൻ പറയുന്നു. ഇതിനിടെ അവിടെയുള്ള ആളുകൾ അവനെ കാണുകയും വീഡിയോ കട്ടാവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് കടലിലൂടെ വരുന്ന ഒരു ബോട്ടിനെയാണ്. ആ ബോട്ടിൽ ആദ്യത്തെ ഏജന്റ് വീഡിയോ കോൾ ചെയ്ത ഫിൻ മക്മിസൈൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ സ്ഥലം എത്താറായെന്നും എന്നാൽ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്നും നിങ്ങൾ ആരെ അന്വേഷിച്ചാണ് വന്നതെന്നും ആ ബോട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു. ഞാനിവിടെ ഒരു കാറിനെ അന്വേഷിച്ചാണ് വന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഈ കടലിലാണോ കാറിനെ അന്വേഷിച്ച് വരുന്നത് എന്ന് അവൻ ചോദിക്കുന്നു. ഇതിനിടെ ഒരു മുങ്ങിക്കപ്പൽ അവിടേക്ക് വരികയും ഈ ഏരിയയിലേക്ക് വരാൻ നിനക്ക് ആരാണ് അനുവാദം തന്നതെന്നും നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നും ചോദിക്കുന്നു. ഞാൻ മീൻ പിടിക്കാൻ വന്നതാണെന്ന് അവൻ പറയുമെങ്കിലും അവൻ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഇവിടെ നിന്നും പോകാൻ പറയുന്നു. ഇത് കേട്ട് പേടിച്ച് ഞാൻ ഇവിടെ നിന്നും പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ബോട്ട് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. എന്നാൽ ഈ സമയം കൊണ്ട് ആ ബോട്ടിലുണ്ടായിരുന്ന ഫിൻ മക്മിസൈൽ ആ മുങ്ങിക്കപ്പലിലേക്ക് ചാടിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ മുങ്ങിക്കപ്പൽ ഫിന്നിനെയും കൊണ്ട് ആ ഓയിൽ പ്ലാന്റിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ധാരാളം സാങ്കേതിക വിദ്യകളുള്ള ഒരു കാറാണ് ഫിൻ. അദ്ദേഹം തന്റെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ആ ഓയിൽ പ്ലാന്റിൽ കയറി പറ്റുന്നു. ലോകത്തിലെ തന്നെ വലിയ ഒരു ഓയിൽ പ്ലാന്റാണ് ആ കടലിന് നടുവിൽ രഹസ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. അങ്ങനെ ഫിൻ അവിടേക്ക് ചെല്ലുകയും അദ്ദേഹത്തിന് മെസ്സേജ് അയച്ച ഏജന്റിനോട് ഞാൻ ഇവിടെ എത്തിയെന്നും നീ എവിടെയാണെന്നും ചോദിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൽ നിന്നും മറുപടിയൊന്നും ലഭിക്കുന്നില്ല. ഇതിനിടെ ഫിൻ അവിടെ ആയുധങ്ങൾ ഡിസൈൻ ചെയ്യുന്ന പ്രൊഫസർ സെൻഡാപ്പിനെ കാണുന്നു. ഒരു ആയുധം ഡിസൈൻ ചെയ്യുന്ന വ്യക്തിക്ക് ഓയിൽ പ്ലാന്റിൽ എന്താണ് കാര്യമെന്ന് അദ്ദേഹം ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പ്രൊഫസർ അവിടെ താനുണ്ടാക്കിയ പുതിയ ആയുധം എല്ലാവരെയും തുറന്നു കാണിക്കുകയാണ്. ഒരു ടെലിവിഷൻ ക്യാമറയുടെ രൂപത്തിലാണ് ആ ആയുധമുള്ളത്. അവരെന്താണ് പറയുന്നതെന്ന് കൃത്യമായി അറിയാനായി ഫിൻ തന്റെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഒരു വലയുണ്ടാക്കുകയും അതിൽ തൂങ്ങി അവരുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ഇതിനിടെ ഒരു പെട്ടി അവിടേക്ക് അവർ കൊണ്ടുവരികയും നമുക്കിടയിൽ ഒരു രഹസ്യ ഏജന്റ് ഉണ്ടായിരുന്നുവെന്നും അവനെ കൊന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് തുടക്കത്തിൽ കാണിച്ച ഏജന്റിന്റെ ഡെഡ് ബോഡി കാണിക്കുന്നു. ഇത് കണ്ട് ഫിൻ ഞെട്ടുന്നതിനിടെ അദ്ദേഹത്തിന്റെ പിറകിൽ തീ കത്തുകയും അദ്ദേഹത്തിന്റെ നിഴൽ അവർ നിൽക്കുന്ന സ്ഥലത്ത് പതിക്കുകയും അവർ അദ്ദേഹത്തെ കാണുകയും ചെയ്യുന്നു. അവിടെയുള്ളവർ ഫിന്നിനെ പിടിക്കാനായി അദ്ദേഹത്തിന്റെ പിറകെ വരികയാണ്. എന്നാൽ ആർക്കും പിടികൊടുക്കാതെ വളരെ സ്റ്റൈലിഷ് ആയി തന്നെ അദ്ദേഹം അവരുടെ ഇടയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോകുന്നു. ഇതിനിടെ അവിടെ പെട്രോൾ ക്യാനുകൾ ഇരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നു. അദ്ദേഹം പോയി ഒടുവിൽ വഴി തീരുന്നു. ഇതോടെ ഫിൻ ഒറ്റയ്ക്കാവുകയും അവരെല്ലാം കൂട്ടത്തോടെ ഫിന്നിനെ കൊല്ലാനായി അദ്ദേഹത്തിന്റെ നേർക്ക് വരികയും ചെയ്യുന്നു. എന്നാൽ അദ്ദേഹം നേരെ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. അവർ നോക്കുമ്പോൾ അദ്ദേഹം തന്റെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വെള്ളത്തിന്റെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ അവർ ബോട്ട് ഇറക്കാൻ പറയുകയും മുങ്ങിക്കപ്പലുകൾ അദ്ദേഹത്തെ പിടിക്കാനായി പിറകെ ചെല്ലുകയും ചെയ്യുന്നു. അവർ ഫിന്നിന് നേരെ വെടിവെക്കുകയും ബോംബിടുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഫിൻ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അവർ ഫിന്നിന്റെ നേർക്ക് മിസൈൽ വിടുന്നു. എന്നാൽ ഫിൻ വെള്ളത്തിന്റെ അടിയിൽ ചെന്ന് ഒരു അന്തർവാഹിനിയായി രൂപം കൊള്ളുകയും ശേഷം തന്റെ ഡിക്കിയിൽ നിന്നും 4 ടയറുകൾ മുകളിലേക്ക് വിടുകയും ചെയ്യുന്നു. ഇതോടെ ഫിൻ മരിച്ചുവെന്ന് അവർ ഉറപ്പിക്കുകയും അത് പ്രൊഫസറിനോട് പറയുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് നാട്ടിലൂടെ കറങ്ങി നടക്കുന്ന മേറ്റർനെയാണ്. ഇതിനിടയിൽ വഴിയിൽ ഒരു കാർ സ്റ്റാർട്ട് ആവാതെ ഓയിൽ ലീക്കായി കിടക്കുന്നത് അവൻ കാണുന്നു. അവൻ ആ കാറിനെ സഹായിക്കുകയും അദ്ദേഹത്തെയും വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അവൻ മേറ്റർനോട് മെക്കിൻ 4 പിസ്റ്റൺ കപ്പും ജയിച്ചുവെന്ന് കേട്ടല്ലോ, അവൻ റേസ് കഴിഞ്ഞ് തിരിച്ചു വന്നോ എന്ന് ചോദിക്കുന്നു. അവൻ വരാൻ വേണ്ടിയാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നതെന്നും ഈ വെക്കേഷന് അവനുമായി ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും മേറ്റർ പറയുന്നു. എന്നാൽ ഇതിനിടെ മെക്കിൻ നാട്ടിലെത്തിയതായി അവൻ കാണുന്നു. അവന് വളരെയേറെ സന്തോഷമാവുകയും അവൻ സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് മെക്കിന്റെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. മെക്കീൻ അവിടെയുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ മേറ്റർ അവിടേക്ക് ചെല്ലുകയും മെക്കീനോടൊത്ത് സന്തോഷം പങ്കിടുകയും ചെയ്യുന്നു. ഈ വെക്കേഷൻ നമുക്ക് അടിച്ചു പൊളിക്കണമെന്നും മേറ്റർ പറയുന്നു. അതിനു മുമ്പ് ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് അവൻ പറയുകയും അവന് കിട്ടിയ 4 പിസ്റ്റൺ കപ്പ് മേറ്ററിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവൻ ആ പിസ്റ്റൺ കപ്പ് ഡോക്ടർ ഹഡ്സൺ ഹോണറ്റിന്റെ പേരിൽ റീനെയിം ചെയ്തിരിക്കുകയാണ്. ഇത് കാണാൻ ഹഡ്സൺ ഹോണറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് വളരെയേറെ സന്തോഷമായേനെ എന്ന് മേറ്റർ അവനോട് പറയുന്നു. ശേഷം മേറ്ററും മെക്കീനും കൂടി അന്നത്തെ ദിവസം മുഴുവനും സന്തോഷത്തോടെ അടിച്ചു പൊളിക്കുന്നു.
അന്ന് വൈകുന്നേരമാകുമ്പോൾ ഇന്ന് രാത്രി എന്താണ് പ്ലാൻ എന്ന് മേറ്റർ ചോദിക്കുന്നു. ഇന്ന് രാത്രി നല്ല ഒരു ഡിന്നർ കഴിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മെക്കീൻ പറയുന്നു. നമ്മൾ രണ്ടും കൂടിയുള്ള രാത്രിയിലെ ഡിന്നർ പൊളിയായിരിക്കുമെന്ന് അവൻ പറയുന്നു. സാലിയുടെ കൂടെയാണ് ഇന്ന് രാത്രി ഞാൻ ഡിന്നർ കഴിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും മെക്കീൻ അവനോട് പറയുന്നു. ഇത് കേട്ട് മാറ്ററിന് ഒരുപാട് സങ്കടമാകുന്നു. ഇന്ന് രാത്രിയിലത്തേക്ക് മാത്രം അവളുടെ കൂടെ ഒന്ന് ഞാൻ എൻജോയ് ചെയ്തോട്ടെ, നാളെ മുതൽ നീ പറയുന്നത് എന്തും ഞാൻ കേട്ടോളാമെന്ന് മെക്കീൻ അവനോട് പറയുന്നു. അങ്ങനെ അവൻ മനസ്സില്ലാ മനസ്സോടെ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി സാലിയും മെക്കീനും റൊമാന്റിക് ആയി ഒരു ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. എന്നാൽ അവിടെ മാറ്റർ ആണ് വെയിറ്റർ ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ അവർ തങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ മാറ്ററിനോട് ഓർഡർ ചെയ്യുന്നു. അങ്ങനെ അവൻ ഓർഡർ ചെയ്ത സാധനം എടുക്കാൻ പോകുന്നതിനിടെ ടിവിയിൽ ഒരു പ്രോഗ്രാം കാണുന്നു. അതിൽ വലിയ ഓയിൽ കമ്പനിയുടെ ഓണറും കോടീശ്വരനുമായ മൈൽസ് എന്ന വ്യക്തിയെ കാണിക്കുന്നു. അദ്ദേഹം GPS ഇല്ലാതെ ലോകം ചുറ്റുന്ന ആദ്യത്തെ വ്യക്തി എന്ന റെക്കോർഡ് കരസ്ഥമാക്കാനായി യാത്ര തുടങ്ങുകയും എന്നാൽ അദ്ദേഹം കൊണ്ടുപോയ പെട്രോൾ മുഴുവൻ തീരുകയും അദ്ദേഹം കാട്ടിൽ അകപ്പെടുകയും ചെയ്തിരുന്നു. ഒടുവിൽ അദ്ദേഹം പ്രകൃതിയിൽ നിന്നും കണ്ടെത്തിയ ഇന്ധനം ഉപയോഗിച്ച് ജീവിക്കുകയും 36 ദിവസങ്ങൾക്ക് ശേഷം ആ ഇന്ധനം ഉപയോഗിച്ച് കാട്ടിൽ നിന്നും രക്ഷപ്പെട്ടു വരികയും ചെയ്യുന്നു. അങ്ങനെ ഒരു ഇന്ധനം കണ്ടെത്താൻ കഴിഞ്ഞതോടെ അദ്ദേഹം തന്റെ ഓയിൽ കമ്പനിയെ മുഴുവൻ വിൽക്കുകയും തന്നെ മൊത്തത്തിൽ ആൾട്രേഷൻ ചെയ്ത് ഒരു ഇലക്ട്രിക് കാറാക്കി മാറ്റുകയും ചെയ്തു. ശേഷം അദ്ദേഹം പ്രകൃതിയിൽ നിന്നും കണ്ടുപിടിച്ച ഓയിലിന്റെ ഒരു കമ്പനി തുടങ്ങുകയും ആ ഇന്ധനത്തിന് ആളിനോൾ എന്ന പേര് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ച പുതിയ ഇന്ധനം പ്രൊമോട്ട് ചെയ്യുന്നതിനും പരസ്യത്തിനും വേണ്ടി അദ്ദേഹം ഒരു വേൾഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്താൻ തീരുമാനിച്ചു. ഇത്രയും കാണിച്ച ശേഷം അദ്ദേഹം ലൈവ് ആയി ടിവിയിൽ സംസാരിക്കുന്നു. പെട്രോളും ഡീസലും ഉപയോഗിക്കുന്നത് മൂലം ഒരുപാട് മലിനീകരണം ഉണ്ടാകുന്നുണ്ടെന്നും ഈ റേസിംഗിൽ ഞാൻ കണ്ടുപിടിച്ച ആളിനോൾ എന്ന ഇന്ധനമാണ് എല്ലാ കാറുകളും ഉപയോഗിക്കുന്നതെന്നും ഈ റേസിംഗ് കഴിയുന്നതോടെ ആളിനോളിന്റെ പവറും വലിവും ലോകത്തിന് മനസ്സിലാകുമെന്നും പിന്നീട് ആരും പെട്രോളും ഡീസലും ഉപയോഗിക്കാതെ ഓളിനോൾ തന്നെ ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹം പ്രശസ്തരായിട്ടുള്ള എല്ലാ റേസിംഗ് കാറുകളെയും ആ റേസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഈ വേൾഡ് റേസിംഗിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ മെക്കീനെ വിളിക്കാതിരുന്നത് എന്ന് അവതാരകൻ ചോദിക്കുന്നു. മെക്കീനെ വിളിച്ചിരുന്നുവെന്നും എന്നാൽ ഈ അടുത്തിടെ ധാരാളം റേസുകൾ കഴിഞ്ഞതേ ഉള്ളൂ എന്നും അതിനാൽ ഇനി കുറച്ചു നാളത്തേക്ക് റെസ്റ്റിലാണെന്നും മെക്കീൻ പറഞ്ഞുവെന്ന് അദ്ദേഹം പറയുന്നു. ഇതിനിടെ ആ റേസിംഗിൽ പങ്കെടുക്കുന്നതിൽ ഒരാളായ ഫ്രാൻസിസ്കോ വീഡിയോ കോളിലേക്ക് വരികയും മെക്കീൻ ഞാനുള്ളതിന്റെ പേരിൽ പേടിച്ച് റേസിൽ നിന്നും പിന്മാറിയതായിരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ചാനലിലൂടെ മെക്കീനെ കുറെ കളിയാക്കുകയും ചെയ്യുന്നു. എന്നാൽ മെക്കീനെ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മേറ്റർ ആ ഷോയിലേക്ക് വിളിക്കുന്നു. ഫ്രാൻസിസ്കോ പറഞ്ഞത് ശരിയല്ലെന്നും മെക്കീനാണ് ലോകത്തിലെ ഏറ്റവും വലിയ റേസ് കാർ എന്നും മെക്കീനെ തോൽപ്പിക്കാൻ നിനക്കൊന്നും ഒരിക്കലും കഴിയില്ല എന്നും അവൻ ചാനലിലേക്ക് വിളിച്ചു പറയുന്നു. ആള് കൂടുന്നത് കണ്ട് അവിടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കാനായി മെക്കീനും സാലിയും അവിടേക്ക് കയറി ചെല്ലുന്നു. നിന്നെ എവിടെ വെച്ചും ഏത് ട്രാക്കിലും മെക്കീനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് മേറ്റർ ഫ്രാൻസിസ്കോയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അത് അറിയാമെന്നും മേറ്റർ പറയുന്നു. ഇത് കേട്ട ഫ്രാൻസിസ്കോ, ഒരു തുരുമ്പ് പിടിച്ച റിക്കവറി വാൻ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയുമ്പോൾ തന്നെ അവന്റെ നിലവാരം എത്രത്തോളമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് കേട്ട് മെക്കീൻ മേറ്ററിനെ അവിടെ നിന്നും മാറ്റിയ ശേഷം ആ ഫോൺ അറ്റൻഡ് ചെയ്യുകയും നിങ്ങൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റി പറഞ്ഞതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും എനിക്ക് നിന്നോടൊപ്പം റേസ് വെക്കാൻ ഒരു പേടിയുമില്ല എന്നും ഈ റേസിൽ പങ്കെടുക്കാൻ ഞാൻ തയ്യാറാണെന്നും മെക്കീൻ മൈൽസിനെ അറിയിക്കുന്നു. രണ്ട് വലിയ ചാമ്പ്യന്മാരും റേസിൽ പങ്കെടുക്കുന്നത് കാണാൻ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മെയിൽസ് മെക്കീനെ ആ റേസിംഗിലേക്ക് ക്ഷണിക്കുന്നു. ശേഷം അവൻ സാലിയോട് സംസാരിക്കുമ്പോൾ, നീ ഇതുവരെ റേസിംഗിലൊന്നും അവനെ കൊണ്ടുപോയിട്ടില്ലല്ലോ എന്നും ഇത്തവണ നിന്റെ ക്രൂ ചീഫായിട്ട് അവനെ കൊണ്ടുപോകാനും അവൾ പറയുന്നു. ഇത് കേട്ട അവൻ മാറ്ററിനോട്, ഈ വേൾഡ് റേസിംഗിൽ എന്റെ ക്രൂ ചീഫായി വരാൻ നീ തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് അവന് വളരെ സന്തോഷമാകുകയും ഉറപ്പായും വരുമെന്ന് അവൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ മെക്കീൻ ആ റേസിൽ പങ്കെടുക്കാനായി തയ്യാറാവുകയും ശേഷം മെക്കീനും ക്രൂ ടീമും തങ്ങളുടെ നാട്ടിൽ നിന്നും ജപ്പാനിലേക്ക് പറക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റർ ആദ്യമായിട്ടാണ് തന്റെ നാട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. അവൻ ആ യാത്ര നന്നായി ആസ്വദിക്കുന്നുണ്ട്. അവിടെ പലയിടത്തും അവർ പങ്കെടുക്കാൻ പോകുന്ന വേൾഡ് റേസിംഗിന്റെ പരസ്യങ്ങൾ കാണുകയും അവർക്ക് വളരെയേറെ സന്തോഷമാവുകയും ചെയ്യുന്നു. അങ്ങനെ ഒടുവിൽ അവർ ആ വേൾഡ് റേസിന്റെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള ഹോട്ടലിൽ എത്തിച്ചേരുന്നു. മാറ്റർ ആദ്യമായിട്ടാണ് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുന്നത്. ഇതിനിടയിൽ നീ കുരുത്തക്കേടൊന്നും കാണിക്കാതെ അടങ്ങി നിൽക്കണമെന്ന് മെക്കീൻ മാറ്ററിനോട് പറയുന്നു. അങ്ങനെ മെക്കീൻ അവിടെയുള്ള VIPകളോടെല്ലാം മാന്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം മാറ്റർ അവിടെ പക്കാ ലോക്കലായി പെരുമാറുകയും വെറും ചന്ത സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് കാരണം മെക്കീന് നല്ല നാണക്കേടുണ്ടാവുന്നു. അവൻ നേരെ മേറ്ററിന്റെ അടുത്തേക്ക് ചെല്ലുകയും, ഇത് നമ്മുടെ നാട് പോലെ അല്ല എന്നും ഇവിടെ നീ കുറച്ചുകൂടി ഡീസന്റ് ആവണമെന്നും പറയുന്നു. ഇതിനിടെ അവിടെ ഫ്രാൻസിസ്കോ നിൽക്കുന്നത് അവർ കാണുന്നു. അങ്ങനെ മേറ്റർ മെക്കീനെയും കൊണ്ട് അവന്റെ അടുത്തേക്ക് ചെല്ലുകയും അവർ തമ്മിൽ കുറെ നേരം സംസാരിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ അവന്റെ മുന്നിൽ വെച്ച് മേറ്റർ മെക്കീനോട്, എനിക്കൊരു വെള്ളം മേടിച്ചു തരാമോ എന്ന് ചോദിക്കുന്നു. നീ പോയി കുടിച്ചാൽ മതിയെന്നും ഇവിടെ എല്ലാം ഫ്രീ ആണെന്നും മെക്കീൻ പറയുന്നു. എന്നാൽ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ മുതലാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മേറ്റർ അവിടെ നിന്ന് പോകുന്നു. ഇത് മെക്കീന് നല്ല നാണക്കേടാവുകയും അവൻ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ പരിപാടി തുടങ്ങുകയും മൈൽസ് റേസിൽ പങ്കെടുക്കുന്നവരെ എല്ലാം എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. ഈ സമയം ഏജന്റ് ഫിൻ അവിടെയുണ്ട്. ഓയിൽ പ്ലാന്റിൽ കണ്ടതുപോലെയുള്ള ക്യാമറ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഒരു ലേഡി കാർ അവിടേക്ക് വരികയും ഏജന്റുകളുടെ കോഡായ വോക്സ്വാഗൻ റേഡിയേറ്റർ ഇല്ല എന്ന കോഡ് പറയുകയും ചെയ്യുന്നു. അതിന്റെ മറുകോഡായി അത് എയർ കൂൾഡ് ആയതിനാൽ റേഡിയേറ്ററിന്റെ ആവശ്യമില്ല എന്ന് ഫിൻ പറയുകയും ചെയ്യുന്നു. ഇതോടെ അവർ രണ്ടുപേരും ഏജന്റുമാരാണെന്ന് അവർക്ക് മനസ്സിലാവുകയും അവർ പരസ്പരം പരിചയപ്പെടുകയും ചെയ്യുന്നു.
പറഞ്ഞു, എന്റെ പേര് ഹോളിയാണെന്ന് അവൾ പറയുകയും നിങ്ങൾക്ക് തരാനായി എനിക്കൊരു മെസ്സേജ് ഉണ്ടെന്നും നമുക്കെവിടെയെങ്കിലും രഹസ്യമായി ചെന്ന് സംസാരിക്കാമെന്നും അവൾ പറയുന്നു. നിങ്ങൾ കണ്ടുപിടിച്ച ആ ഓയിൽ പ്ലാന്റ് ലോകത്ത് ഏറ്റവും കൂടുതൽ നിയമവിരുദ്ധമായി ഓയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലമാണെന്നും അത് ആരും കണ്ടുപിടിക്കാതെ സാറ്റലൈറ്റിൽ നിന്നും അവർ മറച്ചു വെച്ചിരിക്കുകയാണെന്നും അവൾ പറയുന്നു. നിങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു അമേരിക്കൻ ഏജന്റ് അത് കണ്ടുപിടിച്ചിരുന്നുവെന്നും അദ്ദേഹം വേഷം മാറി അവരിലൊരാളായി അവരുടെ ഇടയിൽ തന്നെ നടക്കുകയാണെന്നും ആ പ്ലാന്റ് മുഴുവൻ നടത്തുന്ന ആളിന്റെ ഫോട്ടോ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നും അദ്ദേഹം ഇന്ന് ഇവിടെ വെച്ച് നിങ്ങൾക്ക് ആ ഫോട്ടോ കൈമാറാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വേഷം മാറി ഇവിടെ എവിടെയോ ഉണ്ടെന്നും അവൾ പറയുന്നു. ഇതിനിടെ അവിടെ പ്രൊഫസറിനെയും മൂന്ന് ശിങ്കിടികളെയും അവർ കാണുന്നു. ഇതോടെ ഫിൻ ഹോളിയോട് നമ്മുടെ പ്ലാൻ മാറ്റണമെന്നും ഓയിൽ പ്ലാന്റിൽ വെച്ച് അവന്മാരെല്ലാം എന്നെ കണ്ടുവെന്നും ഇവിടെ വെച്ച് എന്നെ കണ്ടാൽ തന്നെ അവന്മാർക്ക് മനസ്സിലാകുമെന്നും എനിക്ക് പകരം ആ ഏജന്റിന്റെ അടുത്തേക്ക് നീ പോകണമെന്നും പറയുന്നു. ഈ സമയം മാറ്റർ അവിടെ ഫ്രീ ആയി കിട്ടുന്ന സാധനങ്ങൾ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഐസ്ക്രീം എടുക്കാൻ അവൻ പറയുന്നു. ഇത് കുറച്ച് എരിവുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുറച്ചിട്ട് കൊടുക്കുന്നു. എന്നാൽ വീണ്ടും ഇടാൻ പറയുകയും ഒടുവിൽ പാത്രം നിറച്ച് മാറ്ററിന് കൊടുക്കുകയും ചെയ്യുന്നു. ഈ സമയം മൈൽസ് മെക്യുവിനെ അവിടെ എല്ലാവരുടെയും മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ മാറ്റർ എരിഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മുന്നിലൂടെ ഓടി വരികയും സ്റ്റേജിലുള്ള വെള്ളം ഉപയോഗിച്ച് എരി മാറ്റുകയും ചെയ്യുന്നു. ഇതോടെ എല്ലാവരും കളിയാക്കി ചിരിക്കുകയും മെക്യുൻ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുകയും ചെയ്യുന്നു. ശേഷം മാറ്റർ മൈക്കിലൂടെ അവിടെ കിട്ടുന്ന ഫ്രീ ഐസ്ക്രീം ആരും മേടിച്ച് കഴിക്കരുതെന്നും അതിന് വലിയ എരിയാണെന്നും വിളിച്ചു പറയുന്നു. ഇതിനിടെ മെയിൽസ് നിങ്ങളല്ലേ മെക്യുവിന് വേണ്ടി ഷോയിലേക്ക് വിളിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് അവനെ പരിചയപ്പെടുന്നു. ഇതിനിടെ മാറ്ററിന്റെ ഓയിൽ ലീക്ക് ആവുകയും മെക്യുൻ അവനെ വിളിച്ച് മാറ്റി നിർത്തിയ ശേഷം ഇവിടെ ഒരു സീനുണ്ടാക്കി കുളമാക്കരുതെന്നും പോയി ഓയിൽ വൃത്തിയാക്കാനും പറയുന്നു. അവിടെ ചെല്ലുമെങ്കിലും ജാപ്പനീസിൽ എഴുതിയിരിക്കുന്ന ജെൻസ് ടോയ്ലറ്റ് ഏതാണെന്ന് അവന് മനസ്സിലാകുന്നില്ല. അങ്ങനെ അവൻ സർവീസ് ചെയ്യാനായി ടോയ്ലറ്റിലേക്ക് കയറുകയും അവിടുത്തെ സൗകര്യങ്ങളെല്ലാം കണ്ട് അവൻ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം അമേരിക്കൻ ഏജന്റ് ആ ടോയ്ലറ്റിലേക്ക് വരികയും തന്റെ ഒറിജിനൽ രൂപം എടുക്കുകയും ചെയ്യുന്നു. ശേഷം താൻ ഇരിക്കുന്ന സ്ഥലത്തിന്റെ സിഗ്നൽ ഹോളിക്ക് കൈമാറുന്നു. എന്നാൽ ഇതിനിടെ ഓയിൽ പ്ലാന്റിലെ രണ്ടുപേർ അവിടേക്ക് വരികയും അവന്റെ യഥാർത്ഥ രൂപം കാണുകയും ചെയ്യുന്നു. ഇതോടെ പ്രശ്നമായെന്ന് അമേരിക്കൻ ഏജന്റിന് മനസ്സിലാവുകയും അവർ തമ്മിൽ അവിടെ ഒരു ഗംഭീരൻ ഫൈറ്റ് നടക്കുകയും ചെയ്യുന്നു. ഈ സമയം ഹോളി ഫിന്നിനോട് ജെൻസ് ടോയ്ലറ്റിലാണ് ഏജന്റ് ഉള്ളതെന്ന് കാണിക്കുന്നുണ്ടെന്നും എനിക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ലെന്നും പറയുന്നു. വേറെ വഴിയില്ലെന്നും നീ രണ്ടും കൽപ്പിച്ച് അവിടേക്ക് ചെല്ലാനും ഫിൻ അവളോട് പറയുന്നു. അങ്ങനെ അവിടെ പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈറ്റിനൊടുവിൽ അമേരിക്കൻ ഏജന്റ് നന്നായി തളരുകയും ഇതോടെ അവർ രണ്ടുപേരും അവന് നേർക്ക് തിരിയുകയും ചെയ്യുന്നു. അങ്ങനെ മാറ്റർ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ ആ ഏജന്റ് തന്റെ സീക്രട്ട് ഡിവൈസ് മാറ്ററിന്റെ അടിയിലേക്ക് മാറ്റുന്നു. ദയവായി ഇവിടെ നിന്നും വെളിയിൽ പോകാൻ അവർ മാറ്ററിനോട് പറയുന്നു. അങ്ങനെ മാറ്റർ അവിടെ നിന്നും പുറത്തിറങ്ങുന്നു. ഹോളി നോക്കുമ്പോൾ അവന്റെ നേർക്കാണ് ഡിവൈസ് ട്രാക്ക് ചെയ്യുന്നത്. അവൾ അവന്റെ അടുത്തേക്ക് വരികയും വോക്സ് വാഗൻ റേഡിയേറ്റർ ഇല്ല എന്ന തങ്ങളുടെ കോഡ് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന മാറ്റർ സാധാരണ പോലെ അത് എയർ കൂൾഡ് ആയതുകൊണ്ട് റേഡിയേറ്ററിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നു. അവൻ മറുകോഡ് കൃത്യമായി പറയുന്നത് കേട്ട് അവനാണ് അമേരിക്കൻ ഏജന്റ് എന്ന് അവൾ തെറ്റിദ്ധരിക്കുന്നു. ഇതുപോലത്തെ റേഡിയേറ്റർ ഇല്ലാത്ത ഒരുപാട് മോഡലുകളെ എനിക്കറിയാമെന്ന് അവൻ പറയുന്നു. എന്നാൽ അവൾ ഇതൊന്നും കാര്യമാക്കാതെ നമുക്കെവിടെയെങ്കിലും തനിച്ചു പോയി പേഴ്സണലായി സംസാരിക്കാമെന്നും നിങ്ങൾ ഫ്രീ ആകുമ്പോൾ പറയാനും അവൾ പറയുന്നു. ഇത് കേട്ട് അവൻ ഞെട്ടിപ്പോവുകയും നേരെ കൂട്ടുകാരുടെ അടുത്ത് ചെന്ന ശേഷം എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയെന്നും അവളെന്നെ ഡേറ്റിംഗിന് വിളിച്ചിട്ടുണ്ടെന്നും വളരെ സന്തോഷത്തോടെ പറയുന്നു. ഈ സമയം പ്രൊഫസറും കൂടെയുള്ളവരും യഥാർത്ഥ അമേരിക്കൻ ഏജന്റിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ശേഷം അവന് ആളിനോൾ എന്ന ഇന്ധനം അടിക്കുകയും മെഷീൻ ഉപയോഗിച്ച് അവന്റെ എഞ്ചിൻ നന്നായി റേസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ആളിനോൾ ഇന്ധനം ഉപയോഗിക്കുന്ന വണ്ടി വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വണ്ടിയിലേക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് വന്നു കഴിഞ്ഞാൽ എഞ്ചിൻ ബ്ലോ ആയി പോകുമെന്നും പ്രൊഫസർ ഏജന്റിനോട് പറയുന്നു. ശേഷം പ്രൊഫസർ കണ്ടുപിടിച്ച ക്യാമറ അവിടേക്ക് കൊണ്ടുവരികയും ഇതുവഴി ഇലക്ട്രോ മാഗ്നറ്റ് നിന്റെ ദേഹത്തേക്ക് അടിക്കുകയാണെന്നും എന്താണ് സംഭവിക്കുന്നതെന്ന് നീ നോക്കിക്കൊള്ളാനും അവനോട് പറയുന്നു. ശേഷം അവൻ സഹകരിച്ചവരുടെ എല്ലാം ഫോട്ടോ അവിടെ ടിവിയിൽ കാണിക്കുകയും ഇതിൽ ആർക്കാണ് നീ ആ ഡിവൈസ് കൈമാറിയതെന്നും ചോദിക്കുന്നു. എന്നെ എന്തൊക്കെ ചെയ്താലും ഞാനത് പറയില്ല എന്ന് അവൻ പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് പകുതി പവറിൽ അവന്റെ ദേഹത്തേക്ക് അടിക്കുന്നു. നീ പറഞ്ഞില്ലെങ്കിൽ ഇത് ഇനിയും കൂട്ടുമെന്നും അതോടെ നിന്റെ എഞ്ചിൻ ബ്ലോക്ക് ആവുമെന്നും പ്രൊഫസർ പറയുന്നു. ഇതിനിടെ സ്ക്രീനിൽ മാറ്ററിന്റെ ഫോട്ടോ വരികയും ഏജന്റ് ഒന്ന് പരിങ്ങുകയും ചെയ്യുന്നു. ഇത് കാണുമ്പോൾ മാറ്ററിന്റെ കയ്യിലേക്കാണ് ഡിവൈസ് കൊടുത്തതെന്ന് പ്രൊഫസറിന് മനസ്സിലാകുന്നു. ഉടൻ പ്രൊഫസർ തങ്ങളുടെ ബോസിന് കാൾ ചെയ്യുകയും ആ ഡിവൈസ് ഇരിക്കുന്ന ഏജന്റിനെ കണ്ടുപിടിച്ചുവെന്നും അത് ഒരു റിക്കവറി വാൻ ആണെന്നും പറയുന്നു. ശേഷം ക്യാമറയുടെ പവർ പൂർണ്ണമായി കൂട്ടുകയും ഏജന്റ് എഞ്ചിൻ തകർന്ന് മരിക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ജപ്പാനിലെ റേസിംഗ് സ്റ്റേഡിയമാണ്. അവിടുത്തെ ആദ്യ റേസ് നടക്കാൻ പോവുകയാണ്. റേസിൽ പങ്കെടുക്കുന്ന എല്ലാ വാഹനങ്ങളും ആളിനോൾ എന്ന ഇന്ധനം വെച്ചാണ് ഓടുന്നത്. ഈ റേസിംഗ് കോമ്പറ്റീഷൻ ജപ്പാനിലും ഇറ്റലിയിലും ഇംഗ്ലണ്ടിലുമായിട്ടാണ് നടക്കുന്നത്. അതിൽ ആദ്യത്തെ ജപ്പാനിൽ വെച്ചുള്ള റേസിംഗ് ആണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. പുതിയ ഇന്ധനം വെച്ചുള്ള റേസിംഗ് കാണാനായി ധാരാളം ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. റേസിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫ്രാൻസിസ്കോ മെക്യുവിനെ കുറെ നേരം കളിയാക്കുന്നു. അങ്ങനെ റേസിംഗ് തുടങ്ങുകയും ഫ്രാൻസിസ്കോയും മെക്യുവിനും കട്ടയ്ക്ക് കട്ടയ്ക്ക് മത്സരിക്കുകയും ചെയ്യുന്നു. ഈ സമയം ഹോളി നോക്കുമ്പോൾ മാറ്റർ
ജെറ്റിൽ ക്രൂ ചീഫ് ആയിട്ട് നിൽക്കുകയാണ്. ഈ ഏജന്റ് എന്തിനാണ് അവിടെ പോയി നിൽക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. അദ്ദേഹം ബുദ്ധിമാനായ ഏജന്റ് ആയതുകൊണ്ടാണെന്നും അവിടെ നിൽക്കുമ്പോൾ ആർക്കും സംശയം തോന്നില്ലെന്നും ഫിൻ അവളോട് പറയുന്നു. മേറ്റർ ക്രൂ ചീഫായി നിന്നുകൊണ്ട് മെക്വീന് ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് റോഡെത്തുമ്പോൾ ഫ്രാൻസിസ്കോയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും മെക്വീൻ ഹഡ്സൺ പഠിപ്പിച്ചത് വെച്ച് കൂളായി തന്നെ കയറി പോകുന്നു. അങ്ങനെ കട്ടയ്ക്ക് റേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വില്ലന്മാർ ക്യാമറ ഉപയോഗിച്ച് ആളിനോൾ ഉപയോഗിച്ച് ഓടുന്ന ആ കാറുകൾക്ക് നേരെ ഇലക്ട്രോ മാഗ്നറ്റിക് ഷോക്ക് കൊടുക്കുന്നു. ഇതോടെ ആദ്യ കാറിന് അപകടം പറ്റുകയും എല്ലാവരും പേടിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ അവർ മാറ്ററിനെ കാണുകയും നമ്മൾ അന്വേഷിക്കുന്ന ഏജന്റ് ഇവിടെയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവർ മാറ്ററിനെ പിടിക്കാനായി ആളിനെ വിടുകയും ചെയ്യുന്നു. ഈ സമയം തന്റെ ടെക്നോളജി ഉപയോഗിച്ച് പ്രൊഫസറിന്റെ കൂടെയുള്ള ഒരുത്തനെ ഹോളി കാണുകയും അവനുമായി കോൺടാക്ട് ഉള്ള ധാരാളം കാറുകൾ അവിടെ ഉണ്ടെന്നും അവൾക്ക് മനസ്സിലാകുന്നു. അവരെല്ലാം മാറ്ററിനെ ലക്ഷ്യമാക്കിയാണ് പോകുന്നതെന്നും അവൾക്ക് മനസ്സിലാകുന്നു. ഇതോടെ മാറ്ററിന്റെ ദേഹത്തുള്ള ഡിവൈസിലൂടെ ഹോളി നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങണമെന്നും ഇനി അവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്നും അവനോട് പറയുന്നു. ഇത് എവിടെ നിന്നാണ് ഈ വോയിസ് വരുന്നതെന്ന് അവന് മനസ്സിലാകുന്നില്ല. എന്നാൽ ശബ്ദം കേൾക്കുന്നത് വെച്ചിട്ട് അത് താൻ നേരത്തെ പരിചയപ്പെട്ട പെൺകുട്ടിയാണെന്ന് അവന് മനസ്സിലാവുകയും അവൻ ദേ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് കടക്കുകയും ചെയ്യുന്നു. ഈ സമയം വില്ലന്മാർ ഓരോ വാഹനങ്ങളെയും ഇലക്ട്രോ മാഗ്നറ്റ് വെച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. മാറ്ററിനെ പിടിക്കാനായി വില്ലന്മാർ അടുത്തെത്തുമെങ്കിലും ഫിൻ അവിടെ എത്തുകയും അവന്മാരുടെ എല്ലാം ശ്രദ്ധ തിരിച്ച് മാറ്ററിനെ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു. മാറ്ററിനെ പിടിക്കാനായി ആരൊക്കെ എവിടെ നിന്നൊക്കെ വരുന്നുണ്ടെന്ന് ഹോളി ഫിന്നിന് അറിയിപ്പ് കൊടുക്കുകയും അദ്ദേഹം അവിടേക്ക് ചെന്ന് മാറ്ററിന് നേരെ വരുന്ന വില്ലന്മാരെ എല്ലാം അടിക്കുകയും ചെയ്യുന്നു. എന്നാൽ മാറ്റർ അവിടെ നടക്കുന്നതൊന്നും അറിയുന്നില്ല. മാറ്റർ ഇതിനിടയിൽ പെൺകുട്ടിയോട് നീ എവിടെയാണെന്നും പുറത്തേക്ക് ഇറങ്ങി വരാനും പറയുന്നു. ഇത് തന്നോടാണ് പറയുന്നതെന്ന് വിചാരിച്ച് മെക്കീൻ ട്രാക്കിൽ നിന്നും പുറത്തിറങ്ങുകയും അവന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. മാറ്റർ അവളോട് സംസാരിക്കുന്ന പല കാര്യങ്ങളും മെക്കീൻ തന്നോടാണ് പറയുന്നതെന്ന് വിചാരിച്ച് ട്രാക്കിൽ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ ഫിന്നും വില്ലന്മാരും തമ്മിൽ പൊരിഞ്ഞാടി നടക്കുന്നത് മാറ്റർ കാണുകയും അവൻ ആ ഫൈറ്റും നോക്കി അവിടെ നിൽക്കുകയും ചെയ്യുന്നു. മാറ്റർ പറയുന്നതെല്ലാം കേട്ട് മെക്കീന് കൺഫ്യൂഷൻ ആവുകയും റേസിംഗ് തീരുന്നതോടെ അവൻ രണ്ടാം സ്ഥാനമായി പോവുകയും ചെയ്യുന്നു. ഈ സമയം ഹോളി മാറ്ററിനോട് നീ തിരിച്ചു പോയി കൊള്ളാനും ആ ഡിവൈസ് സൂക്ഷിക്കണമെന്നും പറയുന്നു. അങ്ങനെ അവളെ കാണാൻ കഴിയാത്ത വിഷമത്തിൽ മാറ്റർ അവിടെ നിന്നും പോകുന്നു. അവിടെ എല്ലാവരും ആദ്യ റേസിൽ ജയിച്ച ഫ്രാൻസിസ്കോയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. മെക്കീൻ രണ്ടാമതായി പോയതിൽ വിഷമിച്ച് നിൽക്കുകയാണ്. പരിപാടി കഴിയുന്നതോടെ അവൻ നേരെ മാറ്ററിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. മാറ്റർ മെക്കീൻ ജയിച്ചെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഉടൻ മെക്കീൻ അവനോട് നിന്നെ കാരണമാണ് ഞാനിന്ന് തോറ്റതെന്നും നീ എന്തൊക്കെയാണ് റേസിനിടയിൽ എന്നോട് പറഞ്ഞതെന്നും അവൻ ചോദിക്കുന്നു. ഇത് കേട്ട് മാറ്റർ അവനോട് ക്ഷമ ചോദിക്കുന്നു. എന്നാൽ മെക്കീൻ അവനോട് നന്നായി ദേഷ്യപ്പെടുകയും നിന്നെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ പറ്റിയതെന്നും നിന്റെയൊന്നും ഒരു സഹായവും എനിക്ക് ആവശ്യമില്ലെന്നും ഇനി മേലാൽ എന്റെ മുന്നിൽ കണ്ടുപോകരുതെന്നും അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മെക്കീൻ അവിടെ നിന്നും പോകുന്നു. ഇത് കേട്ട് മാറ്ററിന് നന്നായി വിഷമമാകുന്നു. ഇതിനിടെ മെക്കീന്റെ അടുത്തേക്ക് ചാനലുകാർ വരികയും നിങ്ങൾക്ക് എന്താണ് പറ്റിയതെന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു. അവൻ അവരുടെ എല്ലാം മുന്നിൽ നാണം കെടുന്നത് മാറ്റർ കാണുകയും അവൻ വിഷമിച്ച് അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. അങ്ങനെ ടിവിയിൽ ആ റേസിന്റെ ഹൈലൈറ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റേസിൽ മൂന്ന് കാറുകൾ കത്തിപ്പോയിട്ടുണ്ടെന്നും അതിന് കാരണം ആളിനോൾ എന്ന പുതിയ ഇന്ധനം ഉപയോഗിച്ചതുകൊണ്ടായിരിക്കാമെന്നും ചാനലിലൂടെ പറയുന്നു. അതിനെപ്പറ്റി മൈൽസിനോട് ചോദിക്കുമ്പോൾ ഇന്ന് നടന്ന ആക്സിഡന്റുകളും പുതിയ ഇന്ധനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും ആളിനോർ പൂർണ്ണമായും സേഫ് ആണെന്നും അദ്ദേഹം പറയുന്നു. ഈ സമയം മാറ്റർ മെക്കീൻ അങ്ങനെയെല്ലാം സംസാരിച്ചതിന്റെ പേരിൽ വിഷമിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകാനായി എയർപോർട്ടിൽ നിൽക്കുകയാണ്. ഇതിനിടെ ഫിൻ അവിടേക്ക് വരികയും മാറ്ററിനോട് നമുക്കൊന്ന് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ശേഷം അവിടെ നിന്നും മാറി നിന്ന് അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തുന്നു. ഞാൻ ഫിൻ മെക്മിസൈൽ ആണെന്നും ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയിൽ നിന്നുമാണെന്നും നിങ്ങൾ ഏത് ഏജൻസിയിലുള്ളതാണെന്നും അദ്ദേഹം ചോദിക്കുന്നു. എന്നാൽ ഇതിനിടെ തങ്ങളുടെ അടുത്ത് അപകടമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഫിൻ തന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവിടുത്തെ ചില്ല് തകർക്കുകയും ഔമാർ അടുത്തെത്തുമ്പോഴേക്കും മാറ്ററിനെയും വലിച്ചുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുന്നു. നമ്മളുടെ പിറകെ രണ്ടുപേർ വരുന്നുണ്ടല്ലോ എന്ന് മാറ്റർ പറയുന്നു. ഔമാരെ ഞാൻ നോക്കിക്കൊള്ളാമെന്നും നിങ്ങൾ ഡ്രൈവ് ചെയ്യാനും എന്ത് വന്നാലും നിർത്തരുതെന്നും പറഞ്ഞുകൊണ്ട് ഫിൻ തിരിയുകയും ശേഷം ഔമാർക്ക് നേരെ പൊരിഞ്ഞ പോരാട്ടം നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ പൊരിഞ്ഞ വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഫിന്നിന്റെ ടീമിലുള്ള വിമാനം അവിടെ ലാൻഡ് ചെയ്യുകയും പെട്ടെന്ന് വന്ന് കയറാനും പറയുന്നു. അതിൽ ഹോളിയെ കണ്ട് മാറ്റർ പലതും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. റൺവേ തീരാറായെന്നും എത്രയും പെട്ടെന്ന് കയറാനും വിമാനം പറയുന്നു. ഇതോടെ ഫിൻ മാറ്ററിനെയും വലിച്ച് വിമാനത്തിൽ കയറുകയും അവർ അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഈ സമയം മാറ്റർ എഴുതി വെച്ചിട്ട് പോയ കത്ത് അവന്റെ കൂട്ടുകാർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കാർക്കും ഒരു ശല്യമാവുന്നില്ലെന്നും ഞാൻ തിരിച്ചു പോവുകയാണെന്നുമൊക്കെയാണ് അവൻ എഴുതിയിരിക്കുന്നത്. അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്നും അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞുപോയതാണെന്നും മെക്കീൻ പറയുന്നു. ഈ സമയം അവർ വിമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോളി മാറ്ററിന്റെ ദേഹത്ത് നിന്നും ആ ഡിവൈസ് എടുക്കുകയും അമേരിക്കൻ ഏജന്റ് എടുത്ത വില്ലന്മാരുടെ ബോസിന്റെ ഫോട്ടോ ചെക്ക് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അതിൽ ബോസിന്റെ എഞ്ചിൻ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഈ എഞ്ചിൻ മാത്രം വെച്ച് എങ്ങനെയാണ് ആളിനെ തിരിച്ചറിയുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കുന്നു. എന്നാൽ മാറ്റർ ഒരു റിക്കവറി
റിക്കവറി വാൻ ആയതുകൊണ്ട് പഴയ കേടാവുന്ന വാഹനങ്ങളുടെ എല്ലാം എഞ്ചിനെ പറ്റി അത്യാവശ്യം നല്ല അറിവുണ്ട്. അത് വെച്ച് അവൻ ഈ എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്നത് അലൂമിനിയം വി എ ലൂക്കാസ് ഇലക്ട്രിക്കൽ സിസ്റ്റം ആണെന്നും ഇത് മാനുഫാക്ചറിംഗ് നിർത്തപ്പെട്ട ഒരു പഴയ വണ്ടിയുടെ എഞ്ചിനാണെന്നും അവൻ പറയുന്നു. ഇത് ഏത് മോഡൽ കാറാണെന്ന് അവർ അവനോട് ചോദിക്കുന്നു. അത് എനിക്ക് കൃത്യമായി അറിയില്ല എന്ന് അവൻ പറയുന്നു. നിങ്ങളല്ലേ ഈ ഫോട്ടോ എടുത്തത്, എന്നിട്ട് നിങ്ങൾക്ക് ആ കാറിനെ പറ്റി അറിയില്ല എന്ന് അവർ ചോദിക്കുന്നു. ഇത് കേട്ട് അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ മാറ്റർ നിൽക്കുകയാണ്. ശേഷം ഹോളി ആ എഞ്ചിനെ പറ്റി തന്റെ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യുന്നു. ഇതേ എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് 7 മോഡലിലായി 35,000 കാറുകളുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഇതിനിടെ സൈഡിലായി കുറച്ച് സ്പെയർ പാർട്സ് ഇരിക്കുന്നത് അവർ കാണുന്നു. ഇതുപോലുള്ള സ്പെയർ പാർട്സ് എല്ലാം ബ്ലാക്ക് മാർക്കറ്റിലാണ് കിട്ടുന്നതെന്ന് മാറ്റർ പറയുന്നു. ഫ്രാൻസിലുള്ള ഒരു ബ്ലാക്ക് മാർക്കറ്റ് ഡീലറിനെ എനിക്കറിയാമെന്നും ചിലപ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ ഈ എഞ്ചിനെ പറ്റിയുള്ള ചില വിവരങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കിട്ടുമെന്നും ഫിൻ പറയുന്നു. അങ്ങനെ അവർ നേരെ പാരീസിലേക്ക് പോവുകയും അവിടുത്തെ ബ്ലാക്ക് മാർക്കറ്റുകളിലെല്ലാം കറങ്ങി നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ബ്ലാക്ക് മാർക്കറ്റിൽ വെച്ച് ഫിൻ ആ ഡീലറിനെ കണ്ടുമുട്ടുന്നു. അവർ ആ എഞ്ചിന്റെ ഫോട്ടോ കാണിക്കുകയും ഇതിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടോ എന്നും ചോദിക്കുന്നു. ആ ഫോട്ടോയിൽ കാണുന്ന ഓയിൽ ഫിൽറ്റർ ഞാനാണ് വിറ്റതെന്ന് അദ്ദേഹം പറയുന്നു. എപ്പോഴും എനിക്ക് ഫോണിലൂടെയാണ് ഓർഡർ വരുന്നതെന്നും അയാളെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്നും ആ ഡീലർ പറയുന്നു. അയാൾ ധാരാളം സ്പെയർ പാർട്ടുകൾ എന്റെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. മോഡൽ ഔട്ടായ കാറുകൾക്കെല്ലാം സ്പെയർ പാർട്സ് ഒരുപാട് ആവശ്യം വരുമെന്ന് മേറ്റർ പറയുന്നു. ഇത് കേട്ട് അവർ പരിശോധിച്ച് നോക്കുമ്പോൾ മുമ്പ് ഓയിൽ പ്ലാന്റിൽ കണ്ടതെല്ലാം മോഡൽ ഔട്ടായ കാറുകളാണ്. ഈ ഔട്ട് ഓഫ് മോഡൽ കാറുകളെല്ലാം എപ്പോഴും തമ്മിൽ പരസ്പരം അടിയായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അവരെല്ലാം ഒന്നു ചേർന്നിട്ടുണ്ടെന്നും അവരുടെ ഒരു മീറ്റിംഗ് 2 ദിവസത്തിനുള്ളിൽ ഇറ്റലിയിൽ വെച്ച് നടക്കുന്നുണ്ടെന്നും ആ ഡീലർ പറയുന്നു. ഇത്രയും നാൾ ശത്രുതയിലായിരുന്ന അവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒന്നിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇത് കേട്ട് അവർ മൂന്നും നേരെ ഇറ്റലിയിലേക്ക് പോകുന്നു. പോകുന്നതിനിടെ ഇറ്റലിയിലെ ഒരു ട്രാഫിക് ക്യാമറ അവർ ചെക്ക് ചെയ്ത് നോക്കുന്നു. ഇതിനിടെ ഒരു മോഡൽ ഔട്ടായ കാറിനെ റിക്കവറി വാൻ വലിച്ചുകൊണ്ട് പോകുന്നതായി അവർ കാണുന്നു. കണ്ടിട്ട് ആ കാറിന് ഒരു കുഴപ്പവുമില്ലെന്നും ഇതിൽ എന്തോ ഉടായിപ്പുണ്ടെന്നും അവർ പറയുന്നു. നമ്മൾ ആ മീറ്റിംഗിൽ നുഴഞ്ഞു കയറി ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂവെന്ന് ഫിൻ പറയുന്നു. ഇതിനിടെ ഹോളി സിസ്റ്റം ഉപയോഗിച്ച് മാറ്ററിന്റെ രൂപവും ആ റിക്കവറി വാന്റെ രൂപവും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കുന്നു. മാറ്ററിനെ ഈ രൂപത്തിലാക്കുകയാണെങ്കിൽ സുഖമായി ആ മീറ്റിംഗിൽ നുഴഞ്ഞു കയറാൻ പറ്റുമെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഈ സമയം മെക്യൂനും കൂട്ടുകാരും റേസിംഗിനായി ഇറ്റലിയിൽ എത്തിയിരിക്കുകയാണ്. മെക്യൂന്റെ കൂട്ടുകാർ തങ്ങളുടെ നാട്ടിലെത്തിയ സന്തോഷത്തിലാണ്. അവർ തങ്ങളുടെ ബന്ധുക്കളെ അവിടെ കാണുകയും അവരോടൊപ്പം അവിടെ താമസിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് രാത്രി ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ കൂട്ടുകാരന്റെ അങ്കിൾ മാറ്ററിന്റെ അടുത്തേക്ക് വരികയും നീയും നിന്റെ ഏതെങ്കിലും കൂട്ടുകാരനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അത് നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി എന്ന് അവൻ ചോദിക്കുന്നു. ഒരാളിന്റെ മുഖം കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവെനിക്കുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ എന്റെ കൂട്ടുകാരൻ മാറ്ററിനെ കൂടെ കൂട്ടിക്കൊണ്ടാണ് വന്നിരുന്നതെന്നും അവൻ നാട്ടിൽ നിൽക്കുന്ന സാധാരണ രീതിയിലെല്ലാം ഇവിടെ പെരുമാറിയെന്നും അതുകൊണ്ട് ഞാൻ വഴക്ക് പറഞ്ഞു എന്നും മെക്കീൻ പറയുന്നു. കൂട്ടുകാർ തമ്മിൽ അടിയുണ്ടാവുമെന്നും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ എന്തായാലും അടിയുണ്ടായിരിക്കുമെന്നും അതൊന്നും ഒരിക്കലും കാര്യമായിട്ടെടുക്കേണ്ട വിഷയമല്ലെന്നും പറഞ്ഞുകൊണ്ട് അവനെ ഒരുപാട് ഉപദേശിക്കുന്നു. ഇതെല്ലാം കേട്ട് അവൻ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഈ സമയം മാറ്ററിനെ അവർ പണിപ്പുരയിലേക്ക് കയറ്റുകയും അവന്റെ ഉള്ളിൽ ധാരാളം ടെക്നോളജികളും കമ്പ്യൂട്ടർ വർക്കുകളും എല്ലാം ചെയ്യുന്നു. നിന്റെ ദേഹത്തിപ്പോൾ ഒരുപാട് ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും നിനക്ക് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെക്നോളജി പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെന്നും അവർ പറയുന്നു. അവൻ ആ ടെക്നോളജി ഉപയോഗിച്ച് പല രൂപങ്ങളും മാറ്റി നോക്കുന്നു. അങ്ങനെ ഇറ്റലിയിൽ രണ്ടാമത്തെ റേസ് നടക്കാൻ പോവുകയാണ്. ആളിനോൾ പൂർണ്ണമായും സേഫ് ആണെന്നും സയന്റിസ്റ്റുകൾ പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നും ചാനലിലൂടെ മൈൽസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫ്രാൻസിസ്കോയും മെക്യൂനും തമ്മിൽ സംസാരിക്കുകയും അവരുടെ റേസ് തുടങ്ങുകയും ചെയ്യുന്നു. റേസിംഗ് സ്റ്റേഡിയത്തിനടുത്തായിട്ടാണ് മോഡൽ ഔട്ടായ കാറുകളുടെ മീറ്റിംഗ് നടക്കാൻ പോകുന്നത്. അങ്ങനെ അവിടെയുള്ള ഗുണ്ടകളെല്ലാം തങ്ങളുടെ നേതാവിനെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. ഇതിനിടെ ഹോളി അവിടേക്ക് വരികയും എന്റെ അമ്മുമ്മ ബ്രേക്ക് ഡൌൺ ആയെന്നും ഒന്ന് സഹായിക്കാനും റിക്കവറി വാനിനോട് പറയുന്നു. ഫിന്നും മാറ്ററും അവിടെ തന്നെ ഒളിച്ചു നിൽക്കുകയാണ്. അവൾ ദയവായി എന്നോടൊപ്പം വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വശീകരിച്ചെടുക്കുകയും അങ്ങനെ ആ വാൻ അവളുടെ കൂടെ വരികയും ചെയ്യുന്നു. അവരുടെ ഇടയിൽ നിന്നും മാറിയ ഉടൻ ഹോളി അവനെ ഷോക്ക് കൊടുത്ത് മയക്കുകയും ഈ സമയം കൊണ്ട് മാറ്റർ ആ രൂപം സ്വീകരിച്ച് അവരുടെ ഇടയിലേക്ക് ചെന്ന് നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ നേതാവ് അവിടേക്ക് വരികയും മാറ്റർ അയാളെയും വലിച്ച് അകത്തേക്ക് പോവുകയും ചെയ്യുന്നു. മാറ്ററിന്റെ ക്യാമറയിലൂടെ ഇതെല്ലാം ഹോളിയും ഫിന്നും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം അവിടെ കട്ടയ്ക്ക് റേസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാറ്റർ ഉള്ളിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ തനിക്ക് പ്രോഗ്രാം ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറിലൂടെ അവിടെയുള്ളതെല്ലാം സ്കാൻ ചെയ്ത് കാണാൻ കഴിയുന്നുണ്ട്. മാറ്റർ തന്റെ കൂടെ വരുന്നവരെ നോക്കുമ്പോൾ അവരെല്ലാം പക്കാ ക്രിമിനലുകളാണെന്ന് അവന് മനസ്സിലാകുന്നു. അങ്ങനെ അവർ ആ മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് ചെന്നെത്തുകയും അവിടെയുള്ളവരെല്ലാം വിവിധ നാടുകളിലുള്ള കൊടും കുറ്റവാളികളാണെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യുന്നു. അവിടെയുള്ളവരെല്ലാം തങ്ങളുടെ ബോസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നാൽ അവിടേക്ക് വരുന്നത് പ്രൊഫസറാണ്. എല്ലാവരും പ്രൊഫസറിനോട് നമ്മുടെ ബോസ് എവിടെ എന്ന് ചോദിക്കുന്നു. ഈ സമയം ബോസ് അവിടെ ടിവിയിൽ വീഡിയോ കോളിൽ വരികയും എന്റെ ക്ലച്ച് കേടായതിനാൽ എനിക്ക് മീറ്റിംഗിൽ എത്താൻ കഴിയില്ലെന്നും ബോസ് പറയുന്നു. ഇത് കേട്ട ഹോളി ആ വോയിസ് ആരുടേതാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം ബോസ് അവരോട് സംസാരിക്കുന്നു. ഈ ലോകം നമ്മളെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാവർക്കും കളിയാക്കാൻ വേണ്ടിയുള്ള വെറും തുരുമ്പ് പിടിച്ച കാറുകൾ മാത്രമായി കഴിഞ്ഞിരിക്കുന്നു. ഈ ലോകം മുഴുവൻ ഇന്ന് നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെയും നമ്മുടെ സ്പെയർ പാർട്സിന്റെയും എല്ലാം പ്രൊഡക്ഷൻ ഈ ലോകത്തുനിന്ന് തന്നെ നിർത്തലാക്കി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ വയസ്സായവരായും തുരുമ്പ് പിടിച്ചവരായും പറഞ്ഞുകൊണ്ട് എല്ലാവരും നമ്മളെ ഒഴിവാക്കുന്നു. ഈ അപമാനങ്ങൾക്കെല്ലാം നമ്മൾ ഒരു അറുതി വരുത്തുമെന്നും ഈ ലോകത്തുള്ളവർക്കെല്ലാം നമ്മൾ തിരിച്ചടി കൊടുക്കുമെന്നും അയാൾ പറയുന്നു. ഈ സമയം ഇലക്ട്രോ മാഗ്നറ്റ് കൊടുക്കുന്ന പുതിയ കാറുകൾ തകരുന്നത് അവർ ടിവിയിലൂടെ കാണുന്നു. ഇവം
അവന്മാരെല്ലാം നമുക്ക് തകർക്കണമെന്നും ഇത് നമ്മൾ അവന്മാരെ നോക്കി ചിരിക്കേണ്ട സമയമാണെന്നും അയാൾ പറയുന്നു. ഈ സമയം ഹോളി സ്കാൻ ചെയ്യുമ്പോൾ ആ കാറുകൾക്ക് നേരെ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് വരുന്നതായി അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇതോടെ ആ ക്യാമറ അവൾ കണ്ടെത്തുന്നു. ഇതോടെ ഫിൻ നേരെ ആ ക്യാമറ കൺട്രോൾ ചെയ്യുന്നവരെ പിടിക്കാനായി പോകുന്നു. വീണ്ടും വീണ്ടും കാറുകൾ തകരുന്നത് കണ്ട് ജനങ്ങൾ ആളിനോൾ എന്ന ഇന്ധനത്തിന് നേരെ തിരിയുകയും അവിടെയുള്ള എല്ലാം അടിച്ചു തകർക്കുകയും ചെയ്യുന്നു. അപ്പോഴും അവരുടെ ബോസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആളിനോൾ എന്ന ഇന്ധനം മോശമാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കണമെന്നും അങ്ങനെയായാൽ എല്ലാവരും നമ്മുടെ പ്ലാന്റിൽ നിന്ന് തന്നെ പെട്രോളും ഡീസലും മേടിക്കുമെന്നും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മളെല്ലാം ലോകത്തിലെ പവർഫുൾ ആയിട്ടുള്ള കാഴ്സ് ആയി മാറുമെന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയം റേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പല കാറുകളുടെയും എഞ്ചിൻ തകരുകയും എല്ലാം ഒന്നിനു പിറകെ ഒന്നൊന്നായി പരസ്പരം കൂട്ടിയിടിക്കുകയും ചെയ്യുന്നു. ഫിൻ അവരെ പിടിക്കാനായി ബിൽഡിംഗിന് മുകളിലൂടെ അവരുടെ അടുത്തെത്തുമെങ്കിലും അവിടുത്തെ ഒരു കാന്തിക ശക്തി വെച്ച് അവർ ഫിന്നിനെ പിടിക്കുന്നു. നിങ്ങൾ ഇവിടേക്ക് വരുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നുവെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അങ്ങനെ റേസിംഗ് അവസാനിക്കുകയും മെക്യൂൻ ആ റേസിൽ ജയിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ നോക്കുമ്പോൾ വേറെ കാറുകളൊന്നും ഇതുവരെയും ഫിനിഷിംഗിൽ എത്തിയിട്ടില്ല. സ്ക്രീനിൽ നോക്കുമ്പോൾ തങ്ങളുടെ കൂടെ റേസ് നടത്തിയ എല്ലാ കാറുകളും തകർന്നുവെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഇതിനെപ്പറ്റി ചാനലുകാർ മൈൽസിനോട് ചോദിക്കുന്നു, എന്റെ ഇന്ധനം പരാജയപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഇനിയും കാറുകളെ അപകടത്തിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും മൂന്നാമത് നടക്കാൻ പോകുന്ന റേസിംഗിൽ ആളിനോൾ ഉപയോഗിക്കാതെ പകരം പെട്രോൾ ആയിരിക്കും ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം ചാനലുകളോട് പറയുന്നു. ഫിന്നിനെ അവർ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് ഹോളി അദ്ദേഹത്തെ രക്ഷിക്കാനായി പോകുമെങ്കിലും അവളെയും ഗുണ്ടകൾ പിടികൂടുന്നു. ഈ സമയം എല്ലാവരും ചാനലിലൂടെ അടുത്ത റേസിൽ നിങ്ങൾ പെട്രോൾ തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്ന് മെക്കീനോട് ചോദിക്കുന്നു. അടുത്ത റേസിലും ഞാൻ ഓളിനോൾ തന്നെയായിരിക്കും ഉപയോഗിക്കുന്നതെന്ന് മെക്കീൻ പറയുന്നു. എന്റെ കൂട്ടുകാരൻ മൈൽസ് പറഞ്ഞത് ഓളിനോൾ സേഫ് ആണെന്നാണ്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. ഒരിക്കൽ എന്റെ ഒരു കൂട്ടുകാരനെ ഞാൻ വിശ്വസിക്കാത്തതിന്റെ കുറ്റബോധം എനിക്കിപ്പോഴും ഉണ്ടെന്നും ഒരിക്കൽ കൂടി ആ തെറ്റ് ഞാൻ ആവർത്തിക്കില്ലെന്നും മെക്കീൻ പറയുന്നു. ഇത് കേട്ട് മേറ്ററിന് നല്ല സങ്കടം തോന്നുന്നു. ഇതിനിടെ അവരുടെ ബോസ് ഫോണിലൂടെ പ്രൊഫസറിനോട് സംസാരിക്കുന്നു. അങ്ങനെ പ്രൊഫസർ അവിടെയുള്ളവരോട് നമ്മുടെ ബോസ് ഇപ്പോൾ വിളിച്ചിരുന്നുവെന്നും അടുത്ത റേസിംഗിൽ മെക്കീൻ ജയിക്കാൻ പാടില്ല എന്നും അവനെ കൊല്ലണമെന്നുമാണ് ബോസിന്റെ തീരുമാനമെന്ന് പറയുന്നു. ഇത് കേട്ട് പേടിച്ച് മേറ്റർ പുറകിലേക്ക് മാറുകയും മുകളിൽ തട്ടി അവന്റെ ലൈറ്റ് തകരുകയും അവന്റെ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെല്ലാം ഇററായി അവൻ പഴയ രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ രണ്ട് പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു പാർട്ടിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.